പിണറായി വിജയൻ തുടർ ചികിത്സയ്ക്കായി അടുത്ത മാസം അമേരിക്കയ്ക്ക് പോവാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസം കാണാനിടയായി. പതിവ് പോലെ പൂച്ചപ്പറ്റി കിടക്കുന്ന ഖജനാവിൽ പണമില്ലാത്തതുകൊണ്ട് തന്നെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 ലക്ഷത്തിന്റെയെങ്കിലും ബാധ്യത പൊതുകടമെന്ന പേരിൽ ജനങ്ങളുടെ തലയിൽ വന്ന് പതിക്കുകയും ചെയ്യും. ഇനി പിണറായി വിജയനോട് ഒരു ചോദ്യം. ജനപ്രതിനിധികളുടെ ചികിത്സാ ചെലവ് പൊതുപണത്തിൽ നിന്നെടുക്കാമെന്ന നിയമത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്നറിയാമോ? ആയുസ്സും ആരോഗ്യവും ഉണ്ടെങ്കിലേ ജനങ്ങളെ സേവിക്കാൻ ജനപ്രതിനിധികൾക്ക് സാധിക്കൂ എന്നുള്ളതുകൊണ്ട് യഥാസമയം മികച്ച ചികിത്സ ലഭ്യമാക്കി രോഗികളായ ജനപ്രതിനിധികളുടെ ജീവൻ നിലനിർത്തുക എന്നത് ജനങ്ങളുടെ ആവശ്യമായതുകൊണ്ടാണ്. സ്വന്തമായി ചികിത്സാ ചെലവ് വഹിക്കുവാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ എന്ന് പോലും നോക്കാതെ യാതൊരു പരിധിയുമില്ലാതെ പൊതുപണം എടുത്തുകൊണ്ട് ജനപ്രതിനിധികൾക്ക് എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാമെന്നുള്ള നിയമം നിലവിലുള്ളത്. എന്നാൽ ജനങ്ങൾക്ക് 1% പോലും ഗുണമില്ലാത്ത സർവോപരി സർവനാശത്തിന്റെ വക്കോളം ഈ നാടിനെ കൊണ്ടെത്തിച്ച താങ്കൾ 100 വയസ്സുവരെ ജീവിക്കുക എന്നതിപ്പോൾ ജനങ്ങളുടെ ആവശ്യമല്ല, താങ്കളുടെയും താങ്കളുടെ കുടുംബത്തിന്റെയും മാത്രം ആവശ്യമാണ്. അതുകൊണ്ട് ലെവലേശം ഉളുപ്പുണ്ടെങ്കിൽ ജനങ്ങളുടെ ചെലവിലല്ല, കൊള്ളയടിച്ച് സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതിൽ നിന്നെടുത്ത് ചികിത്സ നടത്തുവാനുള്ള മാന്യത കാണിക്കണം. അങ്ങനെയെങ്കിലും ഈ നാടിനോടും ജനങ്ങളോടും താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹങ്ങളിൽ ഒന്നെങ്കിലും കുറയട്ടെ.